ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡേറ്റ് ചിക്കൻ പിക്കിളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, കഴിച്ചവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചിക്കൻ്റെ ബോൺലെസ് പീസസ്സാണ് എടുക്കുക. നെഞ്ചിനുള്ളിൽ എല്ലുകളില്ലാത്ത ഒരു നാല് കഷ്ണം എടുക്കുക, അത്രയും മതി നമുക്ക്, അതിന് അത്രേ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിതിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ എരിവ് വേണ്ട, നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ എരിവ് ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുക. ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിൻ്റെ പുളിയൊക്കെ കൂടി ചേരുമ്പോൾ. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയ പാത്രം എടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എണ്ണ നമുക്ക് പിക്കിൾ തയ്യാറാക്കാനും കൂടി എടുത്ത് കഴിയുമ്പോൾ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി വേവിച്ചെടുക്കുക. നല്ലൊരു ഒന്ന് നന്നായിട്ട് ടൈറ്റ് ആവണം ചിക്കൻ. നമ്മൾ വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നന്നായിട്ട് കുക്ക് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഇറ്റ്സ് ഫൈൻ, അത് തന്നെ എടുത്താൽ മതി അച്ചാറുണ്ടാക്കാനും. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണ് ആഡ് ചെയ്തത്. അത് റെക്കോർഡായില്ല അത് കാണിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു കഷ്ണം, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത്രയും തന്നെ മതിയാവും. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ അച്ചാറൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുളകാണ്. ഒരു 2 എണ്ണമോ 3 എണ്ണമോ ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 8-9 ഡേറ്റ്സ് ഈന്തപ്പഴം ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനും ഈന്തപ്പഴം കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിനേലും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. കായമാണ് വീണ്ടും ഇതിനോടൊപ്പം ചേർക്കുന്നത്. കായമാണ്, കായത്തിൻ്റെ പൊടി ഇരിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കഷ്ണമായിരുന്നു, അത് വറുത്തൊന്ന് ചതച്ചെടുത്താണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ പാകം എന്ന് വെച്ചാൽ നമുക്ക് അച്ചാറിൻ്റെ ഒരു പരുവം ഏകദേശം അറിയാമല്ലോ. അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി കുഴഞ്ഞൊരു പരുവത്തിലായി വരുന്നതാണ് കറക്റ്റ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി പോവരുത്,
അങ്ങനെയാണെങ്കിൽ ഡേറ്റ്സിൻ്റെയും ചിക്കൻ്റെയും ടേസ്റ്റ് അറിയാതെ പോകും. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ വീണ്ടും ഇതുപോലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറക്റ്റായിട്ട് ഇപ്പോൾ കറക്റ്റ് പാകമാണ്. അപ്പോൾ ഇത് ചോറിനൊപ്പം അല്ലെങ്കിൽ ബിരിയാണിക്കൊപ്പം ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ്. കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് നാവിൽ വെള്ളം വരുന്നുണ്ട്. അത്ര ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇത് തയ്യാറാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.